നമസ്കാരം. ഈസി കാച്ച് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് 2021 ഓഗസ്റ്റ് 5 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുകളാണ്. 49 വർഷത്തിന് ശേഷം കേരളത്തിന് ഒളിമ്പിക് മെഡൽ നേടിയത് പി ആർ ശ്രീജേഷ്. ഇതിനു മുൻപ് 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ മാനുവൽ ഫ്രെഡറിക് നേടിയ മെഡലാണ് കേരളത്തിന് ഇതിനു മുൻപ് ലഭിച്ച ഏക ഒളിമ്പിക് മെഡൽ. ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യ മെഡൽ നേടുന്നത് 41 വർഷത്തിന് ശേഷമാണ്. പുരുഷ ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യ വെങ്കലം നേടിയത് ബെൽജിയത്തെ പരാജയപ്പെടുത്തിയാണ്. ഇന്ത്യൻ ഹോക്കി ടീം പരിശീലകൻ ഗ്രഹാം റീഡ്, ഓസ്ട്രേലിയൻ സ്വദേശിയായ ഗ്രഹാം റീഡാണ് ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ പരിശീലകൻ. ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമുകളുടെ സ്പോൺസറായ ഇന്ത്യൻ സംസ്ഥാനമാണ് ഒഡീഷ. ഒഡീഷ സംസ്ഥാനമാണ് ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമുകളുടെ സ്പോൺസറായ സംസ്ഥാനം. ഒളിമ്പിക്സ് 2020 57 kg ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ രവികുമാർ ദഹിയയ്ക്ക് വെള്ളി മെഡൽ. ഫൈനൽ മത്സരത്തിൽ റഷ്യയുടെ സൊറ ഉഗുവിനോടാണ് പരാജയപ്പെട്ടത്. സംസ്ഥാനത്തെ ആദ്യ സയൻസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഗവൺമെൻറ് HSS മേപ്പാടി, വയനാട്. വയനാട് ജില്ലയിലെ ഗവൺമെൻറ് HSS മേപ്പാടിയിലാണ് സംസ്ഥാനത്തെ ആദ്യ സയൻസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. വിനോദസഞ്ചാര നൈപുണ്യ പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ പ്രദേശങ്ങൾ: തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പത്മനാഭസ്വാമി ക്ഷേത്രം, കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബേക്കൽ കോട്ട എന്നിവയാണ് വിനോദസഞ്ചാര നൈപുണ്യ പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ പ്രദേശങ്ങൾ. കുഞ്ഞുണ്ണി പുരസ്കാരം നേടിയത് PP ശ്രീധരൻ, ഗോപി പുതുക്കോട് എന്നിവരാണ്. ഗോപി പുതുക്കോട്, PP ശ്രീധരൻ എന്നിവരാണ് കുഞ്ഞുണ്ണി പുരസ്കാരം നേടിയത്. ഇറാൻ്റെ പുതിയ പ്രധാനമന്ത്രി ഇബ്രാഹിം റെയ്സിയെ ഇറാൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുത്തു. ഖേൽരത്ന ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തത്? ധ്യാൻചന്ദ്. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ധ്യാൻചന്ദിൻ്റെ പേരിലാണ് ഖേൽരത്ന പുരസ്കാരം നാമകരണം ചെയ്തത്. ഇതോടെ ഇന്നത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുകൾ അവസാനിക്കുന്നു. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ അമർത്തുക. എന്നാൽ മാത്രമേ ഈ ചാനലിലൂടെയുള്ള പുതിയ അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു.